താമരശ്ശേരി രൂപതാംഗം ഫാദർ തോമസ് പുതിയാപ്പറമ്പിലുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണജനകമായ വാർത്ത പ്രസിദ്ധീകരിച്ച് സഭയെ അപകീർത്തിപ്പെടുത്താനുള്ള ചില മാധ്യമങ്ങളുടെ നീക്കത്തിനെതിരെ വിമർശനം ഉയരുന്നു. വിഷയത്തിൽ സഭയെ താലിബാനിസത്തോട് ഉപമിക്കുന്ന തരത്തിലുള്ള വാർത്തകൾക്ക് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളാണെന്നാണ് ആരോപണം ഉയരുന്നത്. ക്രൈസ്തവ സഭ സംവിധാനങ്ങളെക്കുറിച്ച് സാമാന്യ ബോധം പോലും ഇല്ലാത്ത ചില മാധ്യമ പ്രവർത്തകരെ ഉപയോഗിച്ചാണ് നിക്ഷിപ്ത താൽപര്യക്കാർ ഗൂഢനീക്കങ്ങൾ നടത്തുന്നതെന്നുമാണ് ആരോപണം. സഭാ നിയമങ്ങൾ ലംഘിച്ച ഫാദർ തോമസ് പുതിയാപറമ്പലിനെതിരെ നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി ഫാദർ ബെന്നി മുണ്ടനാട്ട് അധ്യക്ഷനായി സമിതിക്ക് രൂപം നൽകിയിരുന്നു. സഭാ സംവിധാനത്തിൽ സഭ ട്രൈബ്യൂണൽ എന്നാണ് വിശേഷിപ്പിച്ചു വരുന്നത്. എന്നാൽ ഇതിന്റെ ശരിയായ അർത്ഥം അറിയാത്ത ചില മാധ്യമപ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ച് നിക്ഷിപ്ത താൽപര്യക്കാർ ഇതൊരു താലിബാൻ വിചാരണ കോടതിയാണെന്ന് പ്രചരിപ്പിക്കുകയായിരുന്നു. വൈദികനെ കുറ്റവിചാരണ ചെയ്യാൻ മതകോടതി തുടങ്ങിയ വിശേഷണങ്ങൾ ഉപയോഗിച്ച് താലിബാൻ മോഡൽ സംവിധാനമാക്കി അവതരിപ്പിക്കാനായിരുന്നു ഇവരുടെ നീക്കമെന്നാണ് ആരോപണമുയരുന്നത്. പരാതികൾ പരിഹരിക്കുന്നതിന് കച്ചേരി എന്ന പേരിൽ എല്ലാ രൂപതകളിലും സഭാ സംവിധാനങ്ങൾ സഭയുടെ തുടക്കം മുതൽ തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഏതൊരു സംഘടനയ്ക്കും ഇതുപോലെ പ്രവർത്തിക്കുന്ന പരാതി പരിഹാര സംവിധാനത്തെയാണ് താലിബാൻ മോഡൽ വിചാരണ കോടതിയായി ചില മാധ്യമങ്ങൾ അവതരിപ്പിച്ചത്. അൽമായരും സന്യസ്തരും സഭാ നിയമങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു സംവിധാനമാണിത്. സഭാ നിയമങ്ങളെ ലംഘിച്ച് ഫാദർ തോമസ് പുതിയാപറമ്പലിന് തന്റെ ഭാഗം വിശദീകരിക്കുവാൻ അവസരം നൽകുന്നതാണ് ഈ സംവിധാനം. എന്നാൽ സഭാ നേതൃത്വത്തെ വിമർശിച്ച വൈദികനെ കുറ്റവിചാരണ ചെയ്യാൻ താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ മതകോടതി രൂപീകരിച്ച് ഉത്തരവിറക്കി എന്ന രീതിയിൽ തെറ്റായ വാർത്ത പ്രസിദ്ധീകരിക്കപ്പെട്ടതോടെ വാർത്തയ്ക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. താമരശ്ശേരി രൂപത ഇത്തരം വാർത്തയെ അപലപിച്ചുകൊണ്ട് വിശദീകരണക്കുറിപ്പും പുറത്തിറക്കി. ഫാദർ തോമസ് പുതിയാപറമ്പലിനെ കേൾക്കുന്നതിനും തിരികെ ശുശ്രൂഷയിൽ പ്രവേശിക്കാൻ സഹായിക്കുന്നതിനും വേണ്ടിയാണ് സമിതിയെ നിയോഗിച്ചിരിക്കുന്നതെന്ന് രൂപത വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നു. എന്നാൽ ഇതിനു വിപരീതമായി താമരശ്ശേരി രൂപതയെ അപകീർത്തിപ്പെടുത്തുവാനുള്ള തരത്തിലുള്ളതും മാധ്യമധർമ്മത്തിന് നിരക്കാത്തതുമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് അപലപനീയമാണെന്ന് വാർത്താക്കുറിപ്പിൽ ആരോപിച്ചിട്ടുണ്ട്. ഇത്തരം തെറ്റിദ്ധാരണാജനകമായ വാർത്തകളിൽ വിശ്വാസികൾ ജാഗ്രത പാലിക്കണമെന്നും വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്ലാമിക സംഘടനകളുടെ ഭാഗത്തുനിന്നും ഉയർന്ന പരാമർശങ്ങൾക്കെതിരെ വന്ന പ്രതിഷേധം വഴിതിരിച്ചുവിടാനാണ് ഇത്തരമൊരു മാധ്യമ സൃഷ്ടിയെന്നാണ് ആരോപണമുയരുന്നത്. ക്രൈസ്തവ സഭയും താലിബാൻ മോഡലാണെന്ന് വരുത്തി തീർത്ത് സാമാന്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇതുവഴി ലക്ഷ്യമിടുന്നതെന്നുമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനമുയരുന്നത്. ഷിക്കാന ന്യൂസ്, കോഴിക്കോട്.